അർജന്റീന ലോകകപ്പിൽ മുത്തമിട്ടതോടെ 2022 ഖത്തർ ലോകകപ്പിന് വിരാമമായിരിക്കുകയാണ്. 1986 ശേഷം അർജന്റീന ലോകകപ്പ് നേടുന്നു എന്നതിനോടൊപ്പം തന്നെ ഇത്തവണത്തെ ഖത്തർ ലോകകപ്പ് അടിമുടി വ്യത്യസ്തതകൾ നിറഞ്ഞതാണ്. കാണികളിൽ എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ടവരെയും ഒരേ രീതിയിൽ പരിഗണിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ ലോകകപ്പ് അരങ്ങേറിയത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ലോകകപ്പ് കാണാൻ പതിവിലധികം ഭിന്നശേഷിക്കാരും ഖത്തറിലെത്തിയിരുന്നു. ആക്സസബിലിറ്റി ടിക്കറ്റ് കിട്ടാനുള്ള എളുപ്പവും ഒപ്പം ഒരാൾക്ക് കൂടി കമ്പാനിയൻ ടിക്കറ്റും സ്റ്റേഡിയത്തിൽ ഏറ്റവും നന്നായി മത്സരം കാണാൻ കഴിയുന്ന സ്ഥലത്ത് തന്നെ സീറ്റും മെട്രോയിലെ വീൽ ചെയർ സൗകര്യവും എല്ലാം ഖത്തർ ഒരുക്കിയിരുന്നത് കൊണ്ട് തന്നെയാണ് ഇത്രയധികം ഭിന്നശേഷിക്കാർ ലോകകപ്പ് കാണികളായി എത്താൻ കാരണം. ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് മത്സരം കാണാൻ ഇത്രയേറെ സൗകര്യമൊരുക്കി നൽകിയ മറ്റൊരു ലോകകപ്പില്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ അവരുടെ മുഖത്ത് വിരിഞ്ഞ ചിരി ഖത്തർ ലോകകപ്പ് വേദികളിലെ ഹൃദ്യമായ ചിത്രങ്ങളിൽ ഒന്നായി മാറി. മാത്രമല്ല ഓരോ മത്സരത്തിനു മുൻപും കളിക്കാർ മൈതാനത്ത് ദേശീയ ഗാനത്തിനായി അണിനിരന്നപ്പോൾ ഓരോ ടീമിനൊപ്പവും ഭിന്നശേഷിയുള്ള രണ്ടുപേരുണ്ടായിരുന്നു എന്നതായിരുന്നു ഖത്തർ ലോകകപ്പിന്റെ മറ്റൊരു പ്രത്യേകത. ഒരു പ്രാതിനിധ്യം എന്നതിനപ്പുറം അത് അവർക്കും കുടുംബത്തിനും നൽകിയ ആത്മവിശ്വാസം അളവറ്റതായിരുന്നു. ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്കുള്ള മൊബിലിറ്റി സൗകര്യങ്ങൾക്കൊപ്പം മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് മത്സരം ആസ്വദിക്കാനാവുന്ന സെൻസറി റൂമുകളും ഉണ്ടായിരുന്നു ഇത്തവണത്തെ ലോകകപ്പിൽ. നിയന്ത്രിതമായ ശബ്ദ വെളിച്ച സംവിധാനങ്ങൾ, ഇന്ററാക്റ്റീവ് സ്ക്രീനുകൾ, ഇരിക്കാനായി ബീൻ ബാഗുകൾ, കുട്ടികൾക്കായി കളിപ്പാട്ടങ്ങൾ എന്നിവ ഉൾപ്പെടെ നൂതനമായ സൗകര്യങ്ങളാണ് സ്റ്റേഡിയത്തിലെ സ്കൈ ബോക്സുകളിൽ സ്ഥാപിച്ച സെൻസറി റൂമുകളിൽ ഉണ്ടായിരുന്നത്. കുടുംബാംഗങ്ങൾക്കും സെൻസറി മുറികളിൽ പ്രവേശനം അനുവദിച്ചതിനാൽ ഓട്ടിസം ഉൾപ്പെടെയുള്ള അവസ്ഥകളുള്ള ഒട്ടേറെ കുട്ടികൾക്ക് ഇവയെല്ലാം പ്രയോജനം ചെയ്തു. സാങ്കേതിക വിദ്യ മനുഷ്യ നന്മയ്ക്കായി എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നൊരാശയം കൂടി അധികൃതർ ഖത്തർ ലോകകപ്പിലൂടെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു.